നമസ്കാരം, വാർത്തകൾ സമഗ്രമായി നോക്കാം. ഫസ്റ്റ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. അങ്കോല മണ്ണിടിച്ചിലിൽ അകപ്പെട്ട അർജുനായുള്ള തെരച്ചിൽ അഞ്ചാം ദിവസത്തിൽ. പ്രതീക്ഷയായി റഡാർ സിഗ്നൽ, ലോറിയുടെ ലൊക്കേഷൻ ലഭിച്ചെന്ന് സൂചന. തിരച്ചിൽ ഊർജിതം, NDRFഉം നേവിയും രക്ഷാപ്രവർത്തനത്തിൽ. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ ബാധയെന്ന് സംശയം. പെരിന്തൽമണ്ണ സ്വദേശിയായ 15-കാരൻ ചികിത്സയിൽ, പരിശോധനാ ഫലം വൈകിട്ട്. കുട്ടിക്ക് ചെള്ളു പനിയും സ്ഥിരീകരിച്ചു. കോഴിക്കോട് ഒരു പനിമരണം. കണ്ണൂരിൽ അമീബിക് ജ്വരം ബാധിച്ച കുട്ടി ചികിത്സയിൽ. കർണാടകയിലെ അങ്കോലയിലെ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുനായി തെരച്ചിൽ തുടരുകയാണ്. നേവി, NDRF, SDRF സംഘവും പോലീസും ഫയർഫോഴ്സുമാണ് രക്ഷാപ്രവർത്തനം നടത്തുന്നത്. പ്രദേശത്ത് മണ്ണിടിച്ചിൽ തുടരുമെന്ന് മുന്നറിയിപ്പുണ്ട്. 3 കിലോമീറ്ററിലിപ്പുറം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. വിഷയത്തിൽ കർണാടക സർക്കാരുമായി നിരന്തരം മുഖ്യമന്ത്രിയും താനും ബന്ധപ്പെടുന്നുണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞു. ഷഫീഖ് നസ്രുലിനോട് വിവരങ്ങൾ നൽകാനായി ഷഫീഖ്. ഇന്നിപ്പോൾ രാവിലെ 6:30 ആരംഭിച്ച രക്ഷാദൌത്യമാണ്. എന്തെങ്കിലും പ്രതീക്ഷാ നിർഭരമായ വാർത്തകൾ അവിടെ നിന്ന് വരുന്നുണ്ടോ? ഏത് തരത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത്? കർണാടക NIT വിദ്യാർത്ഥികൾ നടത്തിയ റഡാർ പരിശോധന, വിദ്യാർത്ഥികളും റിസർച്ച് അധ്യാപകരും ആണ് ഈ റഡാർ പരിശോധനയ്ക്ക് നേതൃത്വം കൊടുത്തത്. റഡാർ പരിശോധനയിൽ ചില സിഗ്നലുകൾ ലഭിച്ചു. ആ സിഗ്നലുകൾ പൂർണ്ണമായും ലോറിയുടേതാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പക്ഷെ അവിടെ നിന്ന് സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. ഈ സിഗ്നൽ ലഭിച്ച ഭാഗത്ത് ഇപ്പോൾ കൂടുതൽ പരിശോധന നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ സാധാരണ ഈ റഡാർ പരിശോധിക്കുമ്പോൾ നിരപ്പായ ഒരു സ്ഥലം ഉണ്ടാവണം. അപ്പോൾ നിലവിൽ നിരപ്പായ അവസ്ഥയിലല്ല അവിടെ മണ്ണുള്ളത്. അതോടൊപ്പം തന്നെ ചളി നിറഞ്ഞ ഒരു സ്ഥലമാണ്. ഈ ചളി നിറഞ്ഞ സ്ഥലത്തും കൃത്യമായി റഡാർ പരിശോധനക്ക് തടസ്സമുണ്ട്. അപ്പോൾ റഡാറിന് പരിശോധിക്കാൻ പറ്റുന്ന സ്വഭാവത്തിൽ ഇത് ഒരുക്കുക എന്നതാണ് ഇപ്പോൾ നടക്കുന്നത്. അതിന്റെ പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ നടക്കുക. ആ അർത്ഥത്തിൽ ഇപ്പോൾ റഡാർ പരിശോധനയിൽ കിട്ടിയ സിഗ്നൽ ഈ ലോറിയുടേതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ഒരു സംശയം അവിടെ ഉണ്ട്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ ഒരു പരിശോധന നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ ഈ റഡാർ പരിശോധനയ്ക്ക് ആവശ്യമായ സ്വഭാവത്തിൽ ഈ മണ്ണ് കൃത്യമാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവർത്തനവും നടക്കുന്നു. ആ പ്രദേശത്ത് തന്നെയാണ് ഈ നേരത്തെ ഇതിന്റെ ലൊക്കേഷൻ കാണിച്ചിരുന്നത്. ആ ലൊക്കേഷൻ അനുസരിച്ചുകൊണ്ടുള്ള ഒരു രീതിയും അതിന്റെ പരിശോധനയും നടക്കുന്നു. അങ്ങനെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ പ്രതീക്ഷയ്ക്ക് വക വരുന്ന ഒരു രീതിയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ അർത്ഥത്തിലുള്ള പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. നമുക്ക് അതിന്റെ ദൃശ്യങ്ങൾ കൃത്യമായി ഷഫീഖ്. അതായത് ഈ റഡാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്നത് ഈ നാഷണൽ ഹൈവേ പ്രദേശത്ത് തന്നെയാണല്ലേ? യെസ്, ഷഫീഖ് നസ്രുലിലേക്ക് തിരിച്ചെത്താം. എന്തായാലും ആ പ്രദേശത്ത് അർജുനായുള്ള തെരച്ചിൽ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ റഡാറിൽ നിന്നുള്ള ചില സിഗ്നലുകൾ ലഭിച്ചിട്ടുണ്ട്. അത് ആ ലോറിയുടേത് തന്നെയാണ് എന്നുള്ളൊരു സ്ഥിരീകരണം കൂടി വരേണ്ടിയിരിക്കുന്നു. എന്തായാലും രക്ഷാപ്രവർത്തനം ഇപ്പോഴും അതിദ്രുതഗതിയിൽ അവിടെ പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. വളരെ വൈകിയാണ് രക്ഷാപ്രവർത്തനം തുടങ്ങിയ വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിപ്പോൾ 5-ാം ദിവസത്തിലേക്ക് കടക്കുമ്പോൾ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന, അതുവഴി ലോറിയിലെ GPS സംവിധാനവുമായി ബന്ധപ്പെടാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ ആ ഭാഗത്ത് മാത്രം പരിശോധന നടത്താമെന്നുള്ള രീതിയിലുള്ള തുടർ പരിശോധനകൾ, തെരച്ചിലുകൾ തന്നെയാണ് അവിടെ നടക്കുന്നത്. ഷഫീഖ് നസ്രുള്ള തുടരുന്നുണ്ട്. ഷഫീഖ്, അതായത് ഇനിയിപ്പോൾ നേരത്തെ ഒരു സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്നുണ്ട്. അതിപ്പോൾ അർജുന്റെ ലോറിയുടേതാണോ എന്നുള്ള കാര്യത്തിൽ ഒരു കൺഫർമേഷൻ ആയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ആ പ്രദേശത്ത് ഇപ്പോൾ സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന പ്രദേശം കേന്ദ്രീകരിച്ച് തന്നെയായിരിക്കുമോ ഇനി തുടർ പരിശോധനകൾ ഉണ്ടാവുക? NIT വിദ്യാർത്ഥികളും അതോടൊപ്പം തന്നെ വിദഗ്ധരും നടത്തിയ പരിശോധനയിലാണ് ചില സിഗ്നലുകൾ ലഭിച്ചത്. ആ സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ അത് ഒരു ലോറിയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല.
പക്ഷേ ആ ലോറി തന്നെയാവാം എന്നൊരു സംശയമുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ കുറച്ചുകൂടി കൃത്യമായ ഒരു പരിശോധന നടക്കണം. ആ കൃത്യമായ പരിശോധനയ്ക്കുള്ള സൗകര്യം ഒരുക്കണം. ഈ റഡാർ പരിശോധനയ്ക്ക് ആവശ്യമായ ഒരു സാഹചര്യമല്ല നിലവിൽ അവിടെയുള്ളത്. ചെളി നിറഞ്ഞ ഒരു അവസ്ഥയാണ്. അതുപോലെ തന്നെ നിരപ്പായ സ്ഥലത്ത് മാത്രമാണ് ഇത് ഉരുട്ടി പരിശോധന നടത്താൻ ഈ റഡാർ സംവിധാനത്തിന് കഴിയുകയുള്ളൂ. അതോടൊപ്പം തന്നെ റഡാർ കൃത്യമായി ഈ മെറ്റൽ മനസ്സിലാക്കണമെങ്കിൽ ആ അർത്ഥത്തിലുള്ള മണ്ണ് അവിടെ ഉണ്ടാവണം. പക്ഷെ ഇവിടെ വെള്ളത്തിന്റെ അളവുണ്ട്, അതുപോലെ തന്നെ കരിങ്കലുണ്ട്, ഒഴിഞ്ഞ സ്പേസ് ഉണ്ട്. ആ ഈ ഇതൊക്കെ ഇതിന് തടസ്സമായി വരുന്നുണ്ടെങ്കിൽ പോലും സിഗ്നൽ ലഭിച്ചു എന്നത് ശുഭകരമാണ്. ആ സിഗ്നൽ ലഭിച്ചത് ഈ ലോറിയുടേത് തന്നെയാണോ എന്നതടക്കമുള്ള പരിശോധനയാണ് നടക്കേണ്ടത്. അതിനാവശ്യമായ വിശദമായ ഒരു പരിശോധന കൂടി അതേ പ്രദേശം കേന്ദ്രീകരിച്ച് നടക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ ഇപ്പോൾ സിഗ്നൽ ലഭിച്ച പ്രദേശവും നേരത്തെ അവിടെ കിട്ടിയ ലൊക്കേഷനിൽ കിട്ടിയ സ്ഥലവും ഏകദേശം ഒന്ന് തന്നെയാണ്. അതോടൊപ്പം നേരത്തെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചായക്കടയുണ്ട്. ആ ചായക്കടയിൽ ഉണ്ടായിരുന്ന ഒരു കുടുംബം അങ്ങനെ തന്നെ ഇതിൽ മരിച്ചിരുന്നു. ആ ചായക്കടയോട് ചേർന്നുള്ള പ്രദേശത്താണ് ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യാറുള്ളത്. ഈ വാഹനങ്ങൾ പാർക്ക് ചെയ്യുകയും അവിടെ നിന്ന് ചായ കുടിക്കുകയും വിശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശം. ഈ ദേശീയപാതയിലൂടെ കടന്നു പോകുന്ന ചരക്ക് വാഹനങ്ങൾ അധികവും അവിടെ നിർത്തിയിടാറുണ്ട് എന്നാണ് പരിസരവാസികളും പറയുന്നത്. അങ്ങനെ ആ ചായക്കടയോട് ചേർന്ന പ്രദേശത്താണ് ഇപ്പോൾ ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ സിഗ്നൽ ഈ ലോറിയുടേത് തന്നെയാവാം എന്നൊരു സംശയം നിലനിൽക്കുന്നു. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പരിശോധന തന്നെയാണ് പുരോഗമിക്കുന്നത്. അതിനാവശ്യമായ രൂപത്തിലുള്ള ഒരു മണ്ണ് ഉരുക്കുന്ന ഒരു പ്രവർത്തനം ജെ സി ബി ഉപയോഗിച്ച് ഇപ്പോൾ പുരോഗമിക്കുന്നുണ്ട്. അവിടെ കുറച്ചുകൂടി ഈ ജെ സി റഡാറിന് വേണ്ട രൂപത്തിൽ പ്രവർത്തിക്കാൻ, അതിന് പരിശോധിക്കാൻ കഴിയുന്ന ഒരു രീതിയിൽ അതിന്റെ സൗകര്യങ്ങൾ ഒരുക്കുന്ന പ്രവൃത്തി പുരോഗമിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നുകൂടി റഡാറിൽ പരിശോധന നടത്തും. റഡാർ പരിശോധന നടത്തുന്ന സമയത്ത് ഒരു ലോറിയുടേത് അത്രയും വലിപ്പത്തിലുള്ള സ്ഥലങ്ങളിൽ ആകെയും ഇതിന്റെ സിഗ്നൽ ലഭിക്കേണ്ടതുണ്ട്. ആ സിഗ്നൽ ഇപ്പോൾ ലഭിച്ചിട്ടില്ല. ചില സ്ഥലങ്ങളിൽ നിന്ന് ചെറിയ സിഗ്നലുകൾ മാത്രമാണ് ലഭിച്ചത്. അത് ആ കിട്ടിയ സിഗ്നൽ വെച്ച് അത് ലോറിയുടേതാണ് എന്ന് നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയില്ല. ആ ലോറിയുടേതാണോ എന്ന് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് വീണ്ടും വിദഗ്ധമായ ഒരു പരിശോധന റഡാർ ഉപയോഗിച്ച് തന്നെ നടത്താൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ അവിടെ പുരോഗമിക്കുന്നുണ്ട്. നേരത്തെ 3 കിലോമീറ്ററോളം ഇപ്പുറത്ത് ബാരിക്കേഡിനിപ്പുറത്തായിരുന്നു മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നതെങ്കിൽ പിന്നീട് ജില്ലാ ഭരണകൂടം ഇടപെട്ടുകൊണ്ട് അവരുടെ പ്രത്യേക വാഹനത്തിൽ ആ സ്പോട്ടിൽ തന്നെ നമുക്ക് എത്താൻ കഴിഞ്ഞു. മാധ്യമ പ്രവർത്തകർക്ക് അവിടുത്തെ ദൃശ്യങ്ങൾ പകർത്താനും അതോടൊപ്പം അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആളുകൾ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ റഡാർ ഉപയോഗിച്ച് അവിടെ എവിടെയാണ് ഈ സിഗ്നൽ ലഭിക്കുന്നത് എന്ന പരിശോധന നടക്കുന്നുണ്ട്. ഒപ്പം ഗംഗാവേലി നദിയിലും ആ പരിശോധന നടക്കുന്നുണ്ട്. മണ്ണ് രണ്ട് രൂപത്തിൽ, ഈ കുന്നിടിഞ്ഞ ഭാഗത്തുള്ള മണ്ണ് വെള്ളം അധികം കലർന്ന സ്വഭാവത്തിൽ ചെളി രൂപത്തിലുള്ളതാണ്. അത് നീക്കം ചെയ്യാൻ വലിയ ഷഫീഖ്, എന്തായാലും അങ്കോലയിൽ വലിയ രീതിയിലുള്ള രക്ഷാ ദൗത്യം ഇപ്പോൾ തുടരുകയാണെന്നുള്ള വിവരങ്ങളാണ്. NDRF, SDRF, നേവിയുടെ സഹായത്തോടുകൂടെ പോലീസും ഫയർഫോഴ്സും ഒക്കെ വലിയ രീതിയിൽ തന്നെ അവിടെ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ റഡാറിൽ നിന്നുള്ള സിഗ്നലുകൾ, റഡാർ ഉപയോഗിച്ച് സിഗ്നലുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇനി ആ കേന്ദ്രം കൂടെ പരിശോധിച്ച് അവിടെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളായിരിക്കും വരും മണിക്കൂറുകളിൽ നടക്കുക. അത് അർജുനന്റെ ലോറി തന്നെയാണോ എന്നുള്ള കാര്യത്തിലൊക്കെ സ്ഥിരീകരണം വേണം. എന്തായാലും വളരെ പ്രതീക്ഷയുടെ ഒരു നാട് കാത്തിരിക്കുകയാണ് അത്തരമൊരു വാർത്തകൾക്കായി. ഷഫീഖിലേക്ക് മടങ്ങിയെത്താം. റഡാറിൽ സംഭവ സ്ഥലത്ത് നിന്ന് സിഗ്നൽ ലഭിച്ചിട്ടുണ്ടെന്ന് NIT വിദ്യാർത്ഥി നീൽ മീഡിയ വടനോട്. ലോറിയുടെ സിഗ്നലാണോ ഇതെന്ന് ഉറപ്പിക്കാനാവില്ല, സ്ഥലം വിശദമായി പരിശോധിക്കുന്നുണ്ടെന്നും നീൽ മീഡിയ വടനോട് പറഞ്ഞു. അപകടം നടന്ന സ്ഥലത്ത് NIT വിദ്യാർത്ഥികളും റിസർച്ച് അധ്യാപകരും റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തി. നമ്മൾ ഈ പരിശോധനയിൽ നിന്ന് എന്തൊക്കെയാണ് കണ്ടെത്താൻ കഴിഞ്ഞത്? നമ്മൾ ഈ റഡാർ യൂസ് ചെയ്യുന്നത് മെയിൻലി അണ്ടർ വാട്ടർ പൈപ്പൊക്കെ സർവേ ചെയ്യാനാണ്. അപ്പൊ യൂണിഫോം സോയിൽ ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് റീഡിംഗ് കിട്ടി, നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ ഇവിടെ ഭയങ്കര നോൺ യൂണിഫോം ആയിട്ടുള്ള സോയിലാണ്. റോക്കുണ്ട്, വാട്ടർ കണ്ടൻ്റുണ്ട്, എയർ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമുക്ക് റീഡിങ്സ് കിട്ടിയേക്കാം. പക്ഷെ നമ്മൾ മെയിനായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു വെഹിക്കിളിൻ്റെ പ്രൊഫൈൽ, അതായത് ഒരു വെഹിക്കിളിൻ്റെ ഒരു ഡയമെൻഷൻ ഉണ്ടല്ലോ, ആ ഒരു ഏരിയയിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് റീഡിംഗ് കിട്ടിയാൽ നമുക്ക് ഏകദേശം ഉറപ്പ് പറയാം. അല്ലാതെ നമുക്ക് ഇവിടെ കിട്ടുന്ന റീഡിങ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല ഈ മെഷീൻ വെച്ച്. ഇതിൽ സിഗ്നൽ നിങ്ങൾക്ക് ലഭിച്ചു, പക്ഷെ അതൊരു ലോറിയുടേതാണ് എന്ന് നമുക്ക് ഉറപ്പിക്കാം, കൺഫേം ചെയ്യാൻ പറ്റുന്ന ഒരു സിഗ്നൽ ഇതുവരെ കിട്ടിയിട്ടില്ല. ഇപ്പം നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കുറച്ചുകൂടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ കുറച്ചുകൂടെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്, എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യും.
അപ്പോ എങ്ങനെയെങ്കിലും വെഹിക്കിളിന്റെ പ്രൊഫൈലിൽ റീഡിംഗ് കിട്ടിയാൽ അവിടെ നമ്മൾ പ്രയോറിറ്റി ആയിട്ട് കുഴിച്ചു നോക്കാന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ഇവിടെ റീഡിംഗ് കൃത്യമായി ലഭിക്കാതിരിക്കാനുള്ള ഒരു തടസ്സമാവുന്നത് എന്തൊക്കെയാണ്? ഒന്നാമത്തെ കാര്യം, ഈ മെഷീൻ അവിടെ ചെയ്തിട്ട് ഇതിങ്ങനെ റൺ ചെയ്യണം, ആ വീൽ വെച്ച് റൺ ചെയ്യണം, എങ്കിലേ പ്രൊഫൈലിലുള്ള ഡിഫറൻസ് കാണാൻ പറ്റും. അപ്പൊ ഈ ടെറൈൻ ഒരു വിഷയമാണ്. പിന്നെ സോയിൽ എന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ സോയിലാണ്, ഭയങ്കര ലൂസ് സോയിലാണ്. അപ്പൊ നമ്മൾ അവിടെ സ്റ്റെപ്പ് ചെയ്താൽ തന്നെ താഴേക്ക് പോകും. അതുകൊണ്ട് ഇത് അവിടെ കൊണ്ടുചെല്ലാനും മൂവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ പറ്റുന്ന പോലെ അത് ട്രൈ ആക്കി. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ സോയിലിന്റെ നോൺ യൂണിഫോമിറ്റി, റോക്ക് ഉണ്ട്, എയർ ഗ്യാപ്പ് ഉണ്ട്, ഒരുപാട് വാട്ടർ കണ്ടന്റ് ഉണ്ട്, അത് ഭയങ്കരമായിട്ട് ഇതിനെ അഫക്ട് ചെയ്യും. അതുകൊണ്ടാണ് നമുക്കിപ്പോ ഇതിന്റെ ഒരു കാര്യത്തിൽ അതാണ് ഇപ്പൊ ബുദ്ധിമുട്ട്. നമുക്ക് അടുത്ത ഘട്ടത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇല്ല, നമുക്ക് കിട്ടിയിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ നമ്മൾ ഇത് കൊണ്ടുവരുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, അവര് മണ്ണ് മാറ്റുന്നതിനനുസരിച്ച് ടെസ്റ്റ് ചെയ്യുന്നു. അതാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയിൽ സിഗ്നൽ ലഭിക്കുന്നുണ്ട്. പക്ഷെ അതൊരു വാഹനത്തിന്റെ സിഗ്നലാണ് എന്ന് ഉറപ്പിക്കാൻ കഴിയില്ല. കാരണം ഒരു വാഹനത്തിന്റെ വലിപ്പത്തിന് അത്രയും സ്ഥലത്ത് സിഗ്നൽ ലഭിച്ചാൽ മാത്രമേ അത് ഒരു വാഹനത്തിന്റേതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയൂ, സ്ഥിരീകരിക്കാൻ കഴിയൂ. അങ്ങനെ ഇവിടുത്തെ ജലാംശം, അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രകൃതിയുടെ ഒരു പ്രത്യേകതകളൊക്കെ കാരണം വളരെ ചളി നിറഞ്ഞ പ്രദേശമാണ്. അങ്ങനെ ആയതുകൊണ്ട് തന്നെ വാഹനത്തിന്റെ ഒരു റഡാർ സിഗ്നൽ ലഭിക്കുന്നില്ല. ഇപ്പോൾ ഇനി അടുത്ത ഘട്ടത്തിൽ ഇവിടെയുള്ള മണ്ണ് നിരപ്പാക്കി അതിനുശേഷം ഒന്നുകൂടി പരിശോധിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പം ലഭിച്ചിരിക്കുന്ന സിഗ്നലുകൾ ഒരു വാഹനത്തിന്റേതാണ് എന്ന് സ്ഥിരീകരിക്കാനാവില്ല എന്ന് തന്നെയാണ് NIT വിദ്യാർത്ഥികളും റിസർച്ച് അധ്യാപകരും ഒക്കെ സൂചിപ്പിക്കുന്നത്. യെസ്, എന്തായാലും ഈ വാഹനത്തിന്റെ ഒരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നു, പക്ഷെ അത് വാഹനത്തിന്റേതാണ് ലോറിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മണ്ണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അവിടെ നടപടികൾ തുടരുമ്പോൾ വീണ്ടും ഇത്തരം പരിശോധനകൾ കൂടി നടത്തുകയാണ് അവിടെ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷഫീഖ് നസ്രുള്ള ഒരിക്കൽ കൂടി ചേരുകയാണ്. ഷഫീഖ്, എന്തായാലും ഒരു റഡാറിൽ സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്നത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ്. അതൊരു ലോറിയുടേതാണോ വാഹനത്തിന്റേതാണോ തുടങ്ങിയ കാര്യങ്ങളിൽ വ്യക്തതയില്ല. എന്തായാലും ആ ഒരു വ്യക്തത അടുത്ത സമയം തന്നെ ഉണ്ടാകും, കൂടുതൽ മണ്ണ് മാറ്റി പരിശോധിക്കുന്നതോടുകൂടി എന്ന് മനസ്സിലാകുന്നു. അപ്പം തന്നെ ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന കൂടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു, അതും കൂടെ ഫലപ്രദമായി നടക്കാനുള്ള സാധ്യതയുണ്ടോ? യെസ്, എന്തായാലും അവിടെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് NIT സംഘം നടത്തിയിരിക്കുന്നത്. വിദ്യാർത്ഥി സംഘം അവിടെ നിന്ന് സിഗ്നൽ ലഭിച്ചിട്ടുണ്ട് എന്ന ശുഭകരമായ വാർത്ത. പക്ഷേ ഇപ്പോഴും അതിൽ പ്രതീക്ഷയ്ക്ക് വകയില്ലാത്തത്, അതൊരു ലോറിയുടേതാണോ വാഹനത്തിൻ്റെതാണോ തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും ഉറപ്പിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ആ കാര്യത്തിലൊരു വ്യക്തത വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. അവിടെ മണ്ണ് മാറ്റിക്കൊണ്ടുള്ള പ്രവർത്തനം തുടരുന്നതായി ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് കാണാം. വലിയ തരത്തിലുള്ള ഒരു മണ്ണിടിച്ചിലുണ്ടായത് കൊണ്ട് തന്നെ ആ മണ്ണ് നീക്കാൻ വളരെ സമയമെടുക്കുന്നതാണ്. അത് മണ്ണുമാന്തി യന്ത്രം കൊണ്ടുവന്നിട്ട് പോലും ഇത്രയും സമയം എടുത്തുകൊണ്ടാണ് മണ്ണ് നീക്കുന്നത്. ഷഫീഖ്, എന്തായാലും ഈ മണ്ണ് നീക്കിക്കൊണ്ടുള്ള പരിശോധന, അതിനിടയിൽ തന്നെ ഈ റഡാർ പരിശോധനകൾ കൂടി നടക്കുന്നു. മെറ്റൽ ഡിറ്റക്ടർ പോലെയുള്ള സംവിധാനങ്ങൾ അടക്കമുണ്ടോ? ഏത് രീതിയിൽ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നു? ഈ കണ്ട് റഡാർ സിഗ്നൽ ലഭിച്ചു എന്ന് പറയുന്ന കേന്ദ്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പരിശോധനകളാണോ ഇപ്പോൾ പുരോഗമിക്കുന്നത്? ഇപ്പോൾ വളരെ സജീവമായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. പല സ്വഭാവത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന ഒരു വശത്ത് നടക്കുന്നുണ്ട്, മണ്ണ് മാറ്റുന്ന പ്രവൃത്തിയും നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നദിയിൽ ഉണ്ടോ എന്നതടക്കമുള്ള പരിശോധനയും മറ്റൊരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഈ റഡാറിൽ നിന്നാണ് സിഗ്നൽ ലഭിച്ചത്. ഈ സിഗ്നൽ ലോറിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ നമുക്ക് കഴിയില്ല. കാരണം അതിനകത്തുള്ള മറ്റേതെങ്കിലും വസ്തുക്കളും ഇങ്ങനെ സിഗ്നൽ ലഭിക്കുന്നതിന് കാരണമാവും. ഈ ലോറിയുടേത് തന്നെയാണ് ഇത് എന്ന് ഉറപ്പുവരുത്താൻ ഒരു ലോറിയുടെ വലിപ്പമുള്ളത്രയും സ്ഥലത്ത് ഈ സിഗ്നൽ കൃത്യമായി ലഭിക്കേണ്ടതുണ്ട്. അത്തരം രൂപത്തിൽ പരിശോധന നടത്തുന്നതിനുള്ള ഒരു സൗകര്യം നിലവിൽ അവിടെയില്ല. അങ്ങനെ പരിശോധിക്കാനുള്ള ഒരു സൗകര്യം ഒരുക്കുന്ന പ്രവൃത്തിയും അവിടെ പുരോഗമിക്കുന്നുണ്ട്. അതായത് അവിടെയുള്ള മണ്ണ് നിരപ്പാക്കുക എന്നതാണ് അതിനുവേണ്ടി ചെയ്യേണ്ടി വരുന്നത്. അതുപോലെ തന്നെ ചെളിവെള്ളം ആയതുകൊണ്ട് തന്നെ ഈ റഡാർ അതിനു മുകളിലൂടെ മണ്ണിന് മുകളിലൂടെ ഉരുട്ടുന്നതിനുള്ള പ്രയാസമുണ്ട്. അതും കുറച്ചുകൂടി ഉറപ്പിച്ച് അതിൽ റഡാർ പരിശോധന നടത്തും
നടത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഈ ആ റഡാറിന് സിഗ്നൽ ലഭിച്ച സ്ഥലവും അതോടൊപ്പം തന്നെ നേരത്തെ ഏറ്റവും ഒടുവിൽ ലോറി ഉണ്ടായിരുന്ന ലൊക്കേഷനും ഒരേ സ്ഥലമാണ് എന്നതാണ് ഇത് ലോറിയുടേത് തന്നെയാവാം എന്ന ഒരു പ്രതീക്ഷയ്ക്ക് വക നൽകുന്നത്. അതോടൊപ്പം തന്നെ ഈ റഡാറിൽ സിഗ്നൽ ലഭിച്ച പ്രദേശത്താണ് ആ ചായക്കട നിലനിന്നിരുന്നത്. ആ ചായക്കടയിലേക്ക് മണ്ണ് ഒലിച്ചു വന്നു. ആ ചായക്കടയിൽ ഉണ്ടായിരുന്ന 5 പേർ അന്ന് മരിച്ചിരുന്നു. അവരുടെ മൃതദേഹം ലഭിച്ചിരുന്നു. ഈ ചായക്കടയിൽ ചായ കുടിക്കാനും വിശ്രമിക്കാനുമായി അവിടെ ചരക്ക് വാഹനങ്ങൾ നിർത്തിയിടുന്ന ഒരു സ്ഥലമാണ്. ആ ഈ ലോറിയും അതിന് സമീപത്ത് തന്നെയാണ് നിർത്തിയിട്ടത്. ആ ലോറിയുടെ അവസാന ലൊക്കേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിലും ആ സ്ഥലമാണ് മനസ്സിലായത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് തന്നെ റഡാറിൻ്റെ സിഗ്നൽ കൂടി ലഭിച്ചപ്പോൾ ഇത് ലോറിയാവാം എന്ന ഒരു സംശയം നിലനിൽക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ കൂടുതൽ പരിശോധന നടത്താൻ തീരുമാനിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ NIT വിദ്യാർത്ഥികളുടെയും റിസർച്ച് അധ്യാപകരുടെയും വിദഗ്ധരുടെയും ഒക്കെ നേതൃത്വത്തിൽ വീണ്ടും ഈ മണ്ണൊരുക്കിയതിനു ശേഷം അവിടെ പരിശോധന നടത്തുന്നതിനുള്ള സൗകര്യം ഒരുക്കിയതിനു ശേഷം വീണ്ടും പരിശോധന നടത്തും. മറ്റൊരു കാര്യം, മണ്ണ് നീക്കം ചെയ്യാൻ ഈ ലോറി ഉണ്ട് എന്ന് പറയപ്പെടുന്ന പ്രദേശത്തുള്ള മണ്ണ് ചളി നിറഞ്ഞ മണ്ണാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് ലോറിയിൽ കയറ്റി കൊണ്ടുപോകുന്നതിന് വലിയ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. JCB ഉപയോഗിച്ച് ആ മണ്ണ് നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും അത് കോരിയെടുത്ത് ടിപ്പറിലേക്ക് മാറ്റി അവിടുന്ന് സ്ഥലത്ത് നീക്കം ചെയ്യുന്നതിന് സമയമെടുക്കും. അതിന് മറ്റൊരു വശത്ത് ഉള്ള മണ്ണ് അത്രത്തോളം ചളിയുള്ള മണ്ണല്ല. ആ ഭാഗത്തുള്ള മണ്ണും ഇപ്പോൾ നീക്കം ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, ഈ ദേശീയപാത ഇങ്ങനെ കടന്നു പോകുന്ന ഈ ദേശീയപാതയിൽ 100 മീറ്റർ ദൂരത്താണ് മണ്ണ് വീണ് പൂർണ്ണമായും ഗതാഗതം തടസ്സപ്പെട്ടിരുന്നത്. ഇപ്പോൾ ആ മണ്ണ് നീക്കം ചെയ്ത് ഒരു ഭാഗം 4-വരി പാതയുടെ 2-വരി പാത പൂർണ്ണമായും ഗതാഗത വാഹനങ്ങൾക്ക് പോകാനുള്ള ഒരു സൗകര്യം ഒരുങ്ങിയിട്ടുണ്ട്. അതും ഈ രക്ഷാപ്രവർത്തകരുടെ വാഹനങ്ങൾ അവിടെ കൃത്യമായി എത്തുന്നതിനും മറ്റ് വാഹനങ്ങൾക്ക് അവിടെ എത്താനും സൗകര്യമായി. ഇപ്പോൾ അവിടെ നിന്ന് മണ്ണ് മാറ്റുന്നതടക്കമുള്ള നടപടികൾ, അതുകൊണ്ട് തന്നെ റോഡിന്റെ ഒരു ഭാഗത്ത് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞതുകൊണ്ട് രക്ഷാപ്രവർത്തകർക്ക് അവരുടെ വാഹനങ്ങൾ അടക്കം എത്തിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ള വാർത്തകളാണ്. ഒപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് സിഗ്നൽ, റഡാർ പരിശോധനയിൽ സിഗ്നൽ ലഭിച്ചു എന്നുള്ളതാണ്. അത് വാഹനത്തിന്റേതാണോ ലോറിയുടേതാണോ തുടങ്ങിയ കാര്യങ്ങൾ വരും മണിക്കൂറുകളിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകും. പ്രത്യേകിച്ച് ഒരു ഇടത്താവളമായ സ്ഥലത്ത് ഒരു ചായക്കടയൊക്കെ ഉണ്ട്. അവിടെ സാധാരണഗതിയിൽ ഇത്ര വലിയ ട്രക്കുകളുടെയും ലോറികളുടെയും ഒക്കെ ഒരു ഇടത്താവളം അവരവിടെ വിശ്രമിക്കുന്ന സ്ഥലമാണ്. ആ സ്ഥലത്ത് നിന്ന് തന്നെയാണ് സിഗ്നൽ കിട്ടിയതെന്നുള്ളത് പ്രതീക്ഷ ഉളവാക്കുന്ന കാര്യമാണ്. എന്തായാലും വരും മണിക്കൂറുകളിൽ അത്തരം ഒരു സ്ഥിരീകരണത്തിലേക്ക് കൂടെ കടക്കുമെന്ന് പ്രതീക്ഷിക്കാം. കർണാടകയിലെ അങ്കോലയിലെ രക്ഷാപ്രവർത്തനം ഊർജിതമായതിൽ ആശ്വാസത്തിലാണ് അർജുന്റെ ബന്ധുക്കൾ. പോലീസ് FIR ഇടാൻ പോലും ആദ്യം തയ്യാറായില്ലെന്നും ജിതിൻ മീഡിയ വണ്ണിനോട് പറഞ്ഞു. നേവി, NDRF, SDRF സംഘവും പോലീസും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനത്തിൽ അപകട സ്ഥലത്തുണ്ട്. രക്ഷാപ്രവർത്തനത്തിലെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുകയാണ് സംഭവ സ്ഥലത്ത് നിന്നും അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ. ഇന്നലെ രാത്രി മാത്രമാണ് FIR രജിസ്റ്റർ ചെയ്തത്. ആദ്യഘട്ടത്തിൽ രക്ഷാപ്രവർത്തനം മന്ദഗതിയിലായിരുന്നുവെന്നും ജിതിൻ പറഞ്ഞു. ജിതിൻ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ സംഭവസ്ഥലത്തുണ്ട്. വളരെ മന്ദഗതിയിലായിരുന്നു മണ്ണെടുപ്പും കാര്യങ്ങളും. ഞങ്ങൾ അന്നേ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ, അങ്കോള പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിട്ട് പോയപ്പോൾ അവർ FIR സ്വീകരിച്ചിട്ടില്ല. അതിനുശേഷം ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഇവിടുത്തെ സ്ഥിതി അതിദയനീയമായിരുന്നു. അങ്കോലയിൽ 3 പേർക്ക് വേണ്ടിയാണ് തിരച്ചിൽ തുടരുന്നതെന്ന് ഉത്തരകന്നഡ ജില്ലാ കളക്ടർ ലക്ഷ്മി പ്രിയ. We have started the operations from 6 o'clock in the morning. One lane was cleared yesterday evening itself. We are doing the other lane also. So far 10 missing complaints, 7 bodies we have recovered, 3 people are still missing. ഇതിനിടെ പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറികടന്ന് കാർവാർ MLA സതീഷ് സെയിലിയടക്കം അപകടസ്ഥലത്തേക്കെത്തി. ഊർജിതമായ രക്ഷാപ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് സതീഷ് സെയിലി പറഞ്ഞു. Press is such a this thing relief for the people that you will give the right information to the people that your people are working on this, that they should not stop. അങ്കോലയിൽ നിന്ന് ഷെഫീഖ് നസറുള്ള, മീഡിയ വൺ. ഷെഫീഖ് തുടരുന്നുണ്ട്. ഷെഫീഖ്, നമുക്കറിയാം നേരത്തെ മാധ്യമപ്രവർത്തകരൊന്നും ഈ സ്ഥലത്തേക്ക് കടത്തിവിട്ടിരുന്നില്ല. പിന്നീട് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കർവാർ MLA ഒക്കെ സ്ഥലത്തെത്തിച്ചു. അദ്ദേഹം ആളുകളെയൊക്കെ, പ്രത്യേകിച്ച് മാധ്യമപ്രവർത്തകരെയൊക്കെ അകത്തേക്ക് എത്തിക്കാൻ സഹായിച്ചു. അങ്ങനെയാണ് കൂടുതൽ വാർത്തകൾ, കൂടുതൽ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ രക്ഷാദൗത്യവുമായി ബന്ധപ്പെട്ട വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. ഒരുപക്ഷെ ഈ രക്ഷാദൗത്യം ഈ അപകടം നടന്ന ആദ്യ ദിവസം തന്നെ നടന്നിരുന്നെങ്കിൽ ഒരുപാട് ജീവനുകൾ രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നു എന്നുള്ള വിമർശനങ്ങൾ കൂടി ഉയരുന്നുണ്ടല്ലേ.
തീർച്ചയായും ഈ രക്ഷാപ്രവർത്തനത്തിന്റെ വേഗത സംബന്ധിച്ചുള്ള വിമർശനം പല കോണിൽ നിന്ന് ഉയരുകയാണ്. രക്ഷാപ്രവർത്തനം വളരെ പതുക്കിയാണ്, ആവശ്യമായ രക്ഷാപ്രവർത്തനം നടക്കുന്നില്ല എന്നൊരു വിമർശനം ബന്ധുക്കളും ഉയർത്തിയിരുന്നു. അതിന് സമാനമായ സ്വഭാവത്തിലാണ് കാർവാർ എം എൽ എയുടെ നേതൃത്വത്തിൽ ഇവിടെ എത്തി ജില്ലാ ഭരണകൂടത്തിനെതിരെ വളരെ രൂക്ഷമായ വിമർശനം അദ്ദേഹം ഉയർത്തിയത്. ജില്ലാ ഭരണകൂടം സമയത്തിന് ഇത് വളരെ ജാഗരൂകരായി രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുക്കുന്നിടത്ത് പരാജയപ്പെട്ടു എന്നതടക്കമുള്ള പ്രയോഗങ്ങൾ അദ്ദേഹം നടത്തി. എന്തുകൊണ്ട് ജനങ്ങൾക്ക് രക്ഷാപ്രവർത്തനത്തിൻ്റെ കൃത്യമായ വിവരങ്ങൾ നൽകുന്നതിന് ഈ ജില്ലാ ഭരണകൂടം മടിക്കുന്നു എന്ന ചോദ്യവും അദ്ദേഹം ചോദിച്ചു. അതിന് തുടർന്നാണ് മാധ്യമ പ്രവർത്തകരെ ആ സ്ഥലത്ത് എത്തിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്നൊരാവശ്യം അദ്ദേഹം ജില്ലാ ഭരണകൂടത്തോട് ആവശ്യം ഉന്നയിച്ചത്. എന്നാൽ മാധ്യമ പ്രവർത്തകരെയും മറ്റുള്ളവരെയും അങ്ങോട്ടേക്ക് പോവാൻ പോലീസും ഭരണകൂടവും ശ്രമിച്ചില്ല, അനുവദിച്ചില്ല. പിന്നീട് ഈ എം എൽ എയുടെ നേതൃത്വത്തിൽ ബാരിക്കേഡ് തടസ്സം മാറ്റി മാധ്യമ പ്രവർത്തകരെ അടക്കം അങ്ങോട്ടേക്ക് നടത്തി കൊണ്ടുപോവുകയായിരുന്നു. 3.5 കിലോമീറ്ററോളം ഇപ്പുറത്തായിരുന്നു മാധ്യമ പ്രവർത്തകർ ഉണ്ടായിരുന്നത്. പിന്നീടാണ് ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഇവിടെ ഒരു പ്രത്യേക വാഹന സൗകര്യം ഏർപ്പെടുത്തി നടന്നു പോവുകയായിരുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഈ വാഹനത്തിൽ കയറി ആ സ്ഥലത്ത് തന്നെ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്ന സ്ഥലത്ത് എത്തിക്കുകയും അവിടുത്തെ ദൃശ്യങ്ങളും അവിടുത്തെ വാർത്തകളും ശേഖരിക്കാനുള്ള സൗകര്യം ജില്ലാ ഭരണകൂടം നൽകിയായിരുന്നു. പിന്നീട് ആവശ്യത്തിന് സമയം അവിടെ ചെലവഴിക്കാൻ അനുവദിച്ചതിനു ശേഷം അതേ വാഹനത്തിൽ തിരിച്ച് നേരത്തെ തടഞ്ഞു വെച്ചിരുന്ന അതേ സ്ഥലത്ത് മാധ്യമ പ്രവർത്തകർ തിരിച്ചെത്തിയിരിക്കുകയാണ്. ഈ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ചുള്ള പരിശോധന ആണ് കാരണം ഒരുപാട് അടിയിൽ നിൽക്കുന്ന വാഹനങ്ങളെ കണ്ടെത്താൻ മെറ്റൽ ഡിറ്റക്ടർ കൊണ്ട് കഴിയില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് റഡാർ ഉപയോഗിച്ചുള്ള ഒരു പരിശോധന നടക്കണം എന്നൊരാവശ്യം പിന്നെ വന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ റഡാർ ഉപയോഗിച്ച് NIT വിദ്യാർത്ഥികളും റിസർച്ച് അധ്യാപകരും വിദഗ്ധരും അടങ്ങുന്ന ഒരു വലിയ സംഘം തന്നെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തുന്നു. ആ പരിശോധനയുടെ ാണ് സിഗ്നൽ ലഭിച്ചത്. പക്ഷേ ആ സിഗ്നൽ ലോറിയുടേതാണ് എന്ന് സ്ഥിരീകരിക്കാൻ NIT വിദഗ്ധർ തയ്യാറല്ല. കാരണം അവരുടെ ഒരു വിശദീകരണം ഒരു ലോറിയുടെ വലിപ്പത്തിൽ ഉള്ള അത്രയും സ്ഥലത്ത് ഇതിന്റെ സിഗ്നൽ ലഭിച്ചാൽ മാത്രമേ ലോറിയുടെ അത്രയും വലിപ്പമുള്ള ഒരു സാധനം ഭൂമിയുടെ മണ്ണിനടിയിൽ ഉണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയൂ. ഇപ്പോൾ അങ്ങനെയല്ല, ചില സ്ഥലങ്ങളിൽ നിന്ന് മാത്രം ചില സിഗ്നലുകളാണ് ലഭിച്ചത്. അതുകൊണ്ട് അത് വിശദമായി പരിശോധിക്കണം. അതിനു മുൻപ് അത് ലോറിയാണ് എന്ന് സ്ഥിരീകരിക്കാൻ കഴിയില്ല എന്നാണ് NIT വിദഗ്ധർ പറഞ്ഞത്. അതിന് പരിശോധിക്കണമെങ്കിൽ അവിടെ സൗകര്യം കുറച്ചുകൂടി ഒരുക്കേണ്ടതുണ്ട്. നിലവിൽ അവിടെ ചളിയാണ് കെട്ടി നിൽക്കുന്നത്, അതോടൊപ്പം തന്നെ നിരപ്പായ സ്ഥലമല്ല, കല്ലും മണ്ണും ഒക്കെ നിറഞ്ഞ സ്ഥലമാണ്. അപ്പോൾ JCB ഉപയോഗിച്ച് ഈ സിഗ്നൽ ലഭിച്ച ഭാഗം നിരപ്പാക്കി അവിടെ റഡാർ കുറച്ചുകൂടി ശാസ്ത്രീയമായി പരിശോധിക്കും. കുറച്ചുകൂടി ശാസ്ത്രീയമായി പരിശോധിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട്. ആ സൗകര്യം ഒരുക്കിക്കഴിഞ്ഞാൽ റഡാറിൽ പരിശോധന നടത്താൻ കഴിയും. അങ്ങനെ റഡാറിൽ സിഗ്നൽ ലഭിക്കും എന്നൊരു പ്രതീക്ഷയാണ് ഇവിടെയുള്ള ബന്ധുക്കൾക്കും അതോടൊപ്പം തന്നെ ലോറിയുടെ ഉടമക്കും അവരുടെ സഹോദരന്മാർക്കും ഒക്കെ പങ്കുവെക്കുന്നത്. ആ സിഗ്നൽ ഉള്ള സ്ഥലത്ത് തന്നെയായിരുന്നു നേരത്തെ ലോറിയുടെ ഏറ്റവും അവസാനമുണ്ടായിരുന്ന ലൊക്കേഷൻ കാണിച്ചിരുന്നത്. ആ ലൊക്കേഷൻ കാണിച്ച സ്ഥലത്ത് തന്നെയാണ് ഇപ്പോൾ റഡാർ സിഗ്നലും ലഭിച്ചത്. ഇത് രണ്ടും ഒരേ സ്ഥലത്തായതുകൊണ്ടാണ് ഈ ഒരു പ്രതീക്ഷ ആളുകൾക്ക് വന്നത്. അതോടൊപ്പം തന്നെ ഇതിന്റെ തൊട്ടടുത്താണ് ഒരു ചായക്കട നിലനിന്നിരുന്നത്. ആ ചായക്കടയുടെ മുകളിലേക്കാണ് മണ്ണ് ഒലിച്ചു വന്നു. ആ ചായക്കടയിൽ ഉണ്ടായിരുന്ന ഒരേ കുടുംബത്തിലെ 5 പേരാണ് മരിച്ചത്. ആ ചായക്കടയുടെ സമീപത്ത് ഈ ചരക്ക് വാഹനങ്ങൾക്ക് നിർത്തിയിടാനുള്ള വിശാലമായ സൗകര്യമുണ്ട്. അവിടെയാണ് സാധാരണ ദീർഘദൂര ചരക്ക് വണ്ടികൾ നിർത്തിയിട്ട് വിശ്രമിക്കുകയും ചായ കുടിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ ഈ ലോറിയും അവിടെ നിർത്തിയിട്ട് വിശ്രമിക്കുകയും ചായ കുടിക്കുകയൊക്കെ ചെയ്ത സമയമാവാം. അവിടെ തന്നെയാണ് ഈ ആ ചായക്കടയ്ക്ക് മുമ്പിൽ തന്നെയാണ് ഈ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. അതുകൊണ്ട് അവിടെ ലോറി ഉണ്ടാവാം എന്ന ഒരു പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നു. അതോടൊപ്പം ലോറി അവിടെ നിന്ന് നിരങ്ങി എവിടെയെങ്കിലുമൊക്കെ പോയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നില്ല. കാരണം ഏറിയാൽ ലോറി ഒന്ന് ചെരിഞ്ഞിട്ടുണ്ടാവാം എന്നതിൽ കവിഞ്ഞ് മറ്റവിടെ നിന്ന് കുത്തിയൊലിച്ചു പോവാനുള്ള ഒരു സാധ്യത
രക്ഷാപ്രവർത്തകരും അതോടൊപ്പം ഷഫീഖ് എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഒരു നാട് മുഴുവൻ അർജുനെ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ്. അതായത് ലോറി നിന്നിരുന്നു എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് റഡാറിൽ ഇപ്പോൾ സിഗ്നൽ ലഭിക്കുന്നത്. എന്നാൽ ഈ ഒരു ലോറിയുടെ അത്ര വലിപ്പമുള്ള ഒരു സ്ഥലത്ത് നിന്നല്ല സിഗ്നൽ ലഭിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായ ഒരു ലോറിയുടെ സിഗ്നൽ ആണോ എന്നുള്ള കാര്യം NIT ഈ റഡാർ പ്രവർത്തിപ്പിക്കുന്ന ആളുകൾ സ്ഥിരീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് ആശങ്കയ്ക്കിടയാക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടതുപോലെ ഈ സ്ഥലത്തെ രക്ഷാപ്രവർത്തനം അത്ര എളുപ്പമല്ല എന്നുള്ള കാര്യമാണ്. വലിയ തരത്തിലുള്ള മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. ഈ മണ്ണ് മുഴുവൻ മാറ്റിക്കൊണ്ട് വേണം ഈ തെരച്ചിൽ നടത്താൻ എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് റഡാർ അടക്കമുള്ള അല്ലെങ്കിൽ മെറ്റൽ ഡിറ്റക്ടർ അടക്കമുള്ള സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ലോറി ഉണ്ടോ എന്ന് കണ്ടെത്താനുള്ള ശ്രമം നടക്കുന്നത്. എന്തായാലും വരും മണിക്കൂറുകളിൽ വളരെ പ്രതീക്ഷാ നിർഭരമായ വാർത്തകൾ തന്നെ തേടിയെത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് റിപ്പോർട്ടുകളിലേക്ക് കൂടെയാണ്. കർണാടകയിലെ അങ്കോലയിൽ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയ അർജുന്റെ തിരിച്ചുവരവ് കാത്ത കുടുംബം. അപകടം സംഭവിച്ച് 5 ദിവസമാകുമ്പോഴും ലോറിക്കരികിലേക്ക് രക്ഷാപ്രവർത്തനം എത്താത്തതിൽ കുടുംബം ആശങ്കയിലാണ്. അർജുനെ രക്ഷിക്കാൻ ആവശ്യമായ എല്ലാ സഹായവും സർക്കാർ ചെയ്യുമെന്ന് മന്ത്രി കെ ശശീന്ദ്രൻ പറഞ്ഞു. കർണാടക സർക്കാരുമായി നിരന്തരം ബന്ധപ്പെടുന്നുണ്ടെന്ന് ചീഫ് സെക്രട്ടറി വി വേണു അറിയിച്ചു. അങ്കോലയിൽ അർജുൻ മണ്ണിടിച്ചിലിൽ കുടുങ്ങിയിട്ട് ഇന്നേക്ക് 5 ദിവസമാവുകയാണ്. അർജുൻ സുരക്ഷിതമായി തിരിച്ചുവരുമെന്ന് ഉറച്ചു വിശ്വസിക്കുകയാണ് കോഴിക്കോട് കണ്ണാടിക്കലിലെ കുടുംബം. അപ്പോഴും രക്ഷാപ്രവർത്തനം അർജുന്റെ അടുത്തെത്താത്തതിൽ ബന്ധുക്കൾക്ക് ആശങ്കയുണ്ട്. വേഗത കുറവാണ്. ഇന്നലെ രാത്രി തന്നെ തെരച്ചിൽ നിർത്താൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. കാരണം ഇത് നമുക്ക് അവനെ കാണാനും അവനെ ജീവനോടെ കിട്ടാനുള്ള പോസിബിലിറ്റിയാണ് കുറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ബന്ധുക്കാർ ആ ലൊക്കേഷനിലുണ്ട്, പക്ഷെ അവരും പറയുന്നു ജസ്റ്റ് ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് എന്നാ പറഞ്ഞത്. 6:30 വിളിച്ചപ്പോ 5:30 തുടങ്ങുന്നായിരുന്നു ഇന്നലെ അവർ ഇൻഫോം ചെയ്തത്. പക്ഷെ 5:30 തുടങ്ങിയില്ല എന്നാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. വനമന്ത്രി AK ശശീന്ദ്രൻ അർജുന്റെ വീട്ടിലെത്തി ബന്ധുക്കളുമായി സംസാരിച്ചു. സംസ്ഥാന സർക്കാർ സാധ്യമായ എല്ലാ സഹായവും ചെയ്യുമെന്ന് കുടുംബത്തിന് മന്ത്രിയുടെ ഉറപ്പ്. ചീഫ് സെക്രട്ടറിയായിട്ട് ഞാനിപ്പോൾ സംസാരിച്ചു. അദ്ദേഹവും ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥന്മാരുമായി അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ പോലീസിന് ഓരോ മണിക്കൂർ കൂടുമ്പോഴുള്ള വിവരങ്ങൾ കൃത്യമായി ലഭിക്കുന്ന വിധത്തിലുള്ള സംവിധാനമാണ് ഉണ്ടാക്കിയത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അറിയിക്കാൻ ഒരു DYSP രണ്ട് പോലീസുകാരും അടങ്ങുന്ന സംഘം അങ്കോലയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി അവരുടെ സ്റ്റേറ്റിലെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെടുന്നുണ്ട്. ഏറ്റവും എക്സ്പെർട്ടീസ് ഉള്ളവരെല്ലാവരും അവിടെ നിയോഗിച്ചു കഴിഞ്ഞിട്ടുണ്ട്. NDRF ഉണ്ട് അവിടെ, SDRF ഉണ്ട്, അതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള വോളണ്ടിയേഴ്സ് ഉണ്ട്. അർജുൻ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് അർജുന്റെ സ്വദേശമായ കോഴിക്കോട് കണ്ണാടിക്കൽ ഗ്രാമം. മീഡിയ വൺ കോഴിക്കോട്. ശരി, എന്തായാലും അങ്കോലയിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ നമുക്ക് ഏതെങ്കിലും തരത്തിലുള്ള ശുഭവാർത്തകൾ കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇടവേളയാണ് മടങ്ങിയത്. വാർത്തകൾ തുടരുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് വീണ്ടും നിപ്പ എന്ന സംശയം. മലപ്പുറം സ്വദേശിയായ 15-കാരനാണ് നിപ്പ ലക്ഷണങ്ങളോടെ ചികിത്സ തേടിയത്. കഴിഞ്ഞ വർഷം കോഴിക്കോട് നിപ്പ ബാധിച്ച് 2 പേർ മരിച്ചിരുന്നു. ഇന്നലെ വൈകിട്ടാണ് മസ്തിഷ്ക ജ്വരത്തെ തുടർന്ന് മലപ്പുറത്ത് ചികിത്സയിലായിരുന്ന 15-കാരനെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയത്. നിപ്പയുടെ ലക്ഷണങ്ങളെ തുടർന്ന് സ്രവ സാമ്പിളുകൾ പൂനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് അയച്ചു. നിപ്പ പ്രോട്ടോകോൾ പ്രകാരമുള്ള നടപടികളുമായി ആരോഗ്യവകുപ്പ് മുന്നോട്ട് പോവുകയാണ്. കുട്ടിയുടെ സ്രവ സാമ്പിളുകളുടെ പരിശോധനയിൽ ചെള്ളുപനിയും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് അയച്ച സാമ്പിൾ കൊച്ചിയിലെ ലാബിലാണ് പരിശോധിച്ചത്. പരിശോധനാ ഫലം ആരോഗ്യവകുപ്പിന് കൈമാറി. നിപ പരിശോധനാ ഫലം വൈകിട്ടാണ് ലഭിക്കുക. കഴിഞ്ഞ വർഷം ഓഗസ്റ്റും സെപ്റ്റംബറിലുമായി മരിച്ച 2 പേർക്ക് നിപ സ്ഥിരീകരിച്ചിരുന്നു. നിപ ബാധിച്ച 9 വയസ്സുകാരന് ചികിത്സയിലൂടെ അസുഖം മാറുകയും ചെയ്തു. നിലവിൽ നിപ സംശയിക്കുന്ന കുട്ടിക്ക് നിപ പ്രോട്ടോകോളുമായി ബന്ധപ്പെട്ട ചികിത്സയാണ് നൽകുന്നത്. മീഡിയ വൺ കോഴിക്കോട്. മലപ്പുറത്ത് വിദ്യാർത്ഥിക്ക് നിപ്പ സംശയിക്കുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ നടപടികൾ ആരംഭിച്ചു. രോഗം സംശയിക്കുന്ന വിദ്യാർത്ഥിയുമായി സമ്പർക്കം പുലർത്തിയവർ ആരോഗ്യവകുപ്പിന്റെ നിരീക്ഷണത്തിലാണ്. ഇന്ന് വൈകുന്നേരത്തോടെ ആരോഗ്യമന്ത്രി മലപ്പുറത്തെത്തും. കഴിഞ്ഞ ദിവസമാണ് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ 15-വയസ്സുകാരനെ പ്രവേശിപ്പിച്ചത്. രോഗം മൂർച്ഛിച്ചതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. മുൻകരുതൽ നടപടികൾ ആരംഭിച്ചതായി മലപ്പുറം ജില്ലാ കളക്ടർ പറഞ്ഞു. സാമ്പിൾ NIV പൂനെയിലേക്ക് അയച്ചിട്ടുണ്ട്. വൈകുന്നേരത്തോടുകൂടി സാമ്പിൾ റിസൾട്ട് വരുന്നതോടുകൂടിയേ നമുക്ക് രോഗം സ്ഥിരീകരിക്കാൻ പറ്റുള്ളൂ. ഞങ്ങൾ ഇതിന്റെ പ്രിക്കോഷൻസ് നടപടികൾ, കോൺടാക്ട് ട്രേസിംഗും മറ്റു നടപടികൾ സ്വീകരിച്ചു വരുന്നു. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. പാണ്ടിക്കാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിലും DMO നേതൃത്വത്തിൽ ആരോഗ്യ പ്രവർത്തകരുടെ യോഗം ചേർന്നു. കുട്ടിയുമായി സമ്പർക്കത്തിലേർപ്പെട്ടവരെ നിരീക്ഷണത്തിൽ വെക്കും. കുട്ടിയെ ആശുപത്രിയിലെത്തിച്ചവരെ നിരീക്ഷണത്തിൽ വെച്ചിട്ടുണ്ട്. എത്രപേരെ നിരീക്ഷണത്തിൽ വെക്കണമെന്നറിയാനായി സമ്പർക്ക പട്ടിക തയ്യാറാക്കി വരികയാണ്. രോഗം സംശയിക്കുന്ന പ്രദേശങ്ങളിലുള്ളവർ നിർബന്ധമായി മാസ്ക് ധരിക്കണമെന്ന് DMO പറഞ്ഞു.
ക്രൗഡ് ആയിട്ടുള്ള ഏരിയയിലോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ നിർബന്ധമായിട്ടും മാസ്ക് ധരിക്കുക എന്നത്, ക്രൗഡഡ് ആയിട്ടുള്ള ഏരിയയിൽ പോവുകയോ അല്ലെങ്കിൽ ശക്തമായ പനിയും അപസ്മാര ലക്ഷണങ്ങളോ ബോധക്ഷയമോ ഒക്കെ ഉള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അവരെല്ലാം എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകണം എന്നുള്ളതാണ്. ഇന്ന് വൈകുന്നേരത്തോടെ ആരോഗ്യമന്ത്രി മലപ്പുറത്തെത്തും. കുട്ടിയുടെ സ്രവ പരിശോധനാ റിപ്പോർട്ട് ലഭിച്ച ഉടൻ തുടർ നടപടികൾ സ്വീകരിക്കും. സാജിദ് അജ്മൽ, മീഡിയ വൺ, മലപ്പുറം. കോഴിക്കോട് പനി ബാധിച്ച് ചികിത്സയിലായിരുന്ന 10 വയസ്സുകാരി മരിച്ചു. കൊടുവള്ളി എളേറ്റിൽ പുതിയോട്ടിൽ കളുക്കാംചാലിൽ കെ സി ഷെരീഫിന്റെ മകൾ ഫാത്തിമ ബത്തൂലാണ് മരിച്ചത്. ഇന്നലെ രാവിലെ പനി ലക്ഷണങ്ങളെ തുടർന്ന് വട്ടോളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. രാത്രി പനി മൂർച്ഛിച്ചതിനെ തുടർന്ന് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കഴിഞ്ഞ ദിവസം അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച കണ്ണൂർ സ്വദേശിയായ 3.5 വയസ്സുകാരൻ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. കണ്ണൂർ കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലാണ് കുട്ടി കുളിച്ചത്. രോഗബാധയെ തുടർന്ന് കാരക്കുണ്ട് വെള്ളച്ചാട്ടത്തിലേക്ക് പ്രവേശനം വിലക്കി. തിരുവനന്തപുരം നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിൽ ചികിത്സാ പിഴവെന്ന ആരോപണം. കുത്തിവെപ്പിന് പിന്നാലെ ഗുരുതരാവസ്ഥയിലായ യുവതി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 6 ദിവസമായി തീവ്രപരിചരണ വിഭാഗത്തിലാണ്. മലയൻകീഴ് സ്വദേശി കൃഷ്ണയാണ് ചികിത്സയിലുള്ളത്. കുടുംബത്തിന്റെ പരാതിയിൽ നെയ്യാറ്റിൻകര ജനറൽ ആശുപത്രിയിലെ ഡോക്ടർ വിനുവിനെതിരെ പോലീസ് കേസെടുത്തു. വൃക്കരോഗത്തിന് ചികിത്സ തേടിയെത്തിയ യുവതി കുത്തിവെപ്പിന് പിന്നാലെ അബോധാവസ്ഥയിലായെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രിക്കെതിരെയാണ് കുടുംബം രംഗത്തെത്തിയത്. യുവതിക്ക് അലർജി പ്രശ്നമുണ്ടായിരുന്നു. തൈക്കാട് ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരമാണ് നെയ്യാറ്റിങ്കര ആശുപത്രിയിലെത്തിയത്. ഒപ്പമുണ്ടായിരുന്ന ബന്ധു ലാബിലേക്ക് പോയ സമയം കൃഷ്ണയ്ക്ക് കുത്തിവെപ്പ് നൽകി. ഇതോടെ കൃഷ്ണ അബോധാവസ്ഥയിലായെന്ന് കുടുംബം ആരോപിച്ചു. വെന്റിലേറ്ററിന് മാറ്റാൻ പറ്റുന്നില്ല. ഇത് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ തന്നെ 3 ദിവസത്തിനകത്ത് ഇങ്ങനെ പ്രവർത്തിക്കുമായിരുന്നു. അല്ല, സ്വന്തമായിട്ട് ശ്വാസം എടുക്കാൻ ചെയ്യുമായിരുന്നു. യുവതിക്ക് അലർജി പ്രശ്നമുള്ള കാര്യം കുടുംബം പറഞ്ഞില്ലെന്നാണ് നെയ്യാറ്റിങ്കര ജനറൽ ആശുപത്രി അധികൃതരുടെ വാദം. ഗുരുതരാവസ്ഥയിലായ കൃഷ്ണ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ചു. കഴിഞ്ഞ 5 ദിവസമായി മെഡിക്കൽ കോളേജിലെ തീവ്രപരിചരണ വിഭാഗത്തിലാണ് കൃഷ്ണ. കുടുംബത്തിന്റെ ആരോപണത്തിൽ ചികിത്സാ പിഴവിന് നെയ്യാറ്റിങ്കരയിലെ ഡോക്ടർ വിനുവിനെതിരെ പോലീസ് കേസെടുത്തു. മീഡിയ വൺ, തിരുവനന്തപുരം. യു പി എസ് സി ചെയർമാൻ ഡോക്ടർ മനോജ് സൈനി രാജിവെച്ചു. വ്യക്തിപരമായ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് രാജി സമർപ്പിച്ചതെന്നാണ് വിശദീകരണം. എന്നാൽ ഐ എ എസ് ട്രെയിനിയായ പൂജ ഖേദ്കർ പരീക്ഷാപേക്ഷയിലും ക്രമക്കേട് നടത്തിയെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് രാജി. രാജി പേഴ്സണൽ മന്ത്രാലയം അംഗീകരിച്ചിട്ടില്ല. ഗുജറാത്തിൽ നിന്നും മോദി കൊണ്ടുവന്ന സ്വന്തം ആളാണ് രാജിവെച്ചതെന്നും എൻ ഡി എ ചെയർമാനെതിരെ എന്തുകൊണ്ട് നടപടിയില്ലെന്നും കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ചോദിച്ചു. വനിതാ പോലീസുകാർ സ്റ്റേഷന് പുറത്തിറങ്ങി ഡ്യൂട്ടി ചെയ്യണമെന്ന നിർദ്ദേശവുമായി കാഞ്ഞങ്ങാട് DYSP. വനിതാ പോലീസുകാരെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഈവനിംഗ് ഡ്യൂട്ടിക്ക് നിയോഗിക്കണമെന്നാണ് നിർദ്ദേശം. ഇതിനിടെ തിരുവനന്തപുരം റൂറൽ SPയുടെ സർക്കുലറിൽ പോലീസിനുള്ളിൽ തന്നെ എതിർപ്പ് രൂക്ഷമായി. വനിതാ പോലീസുകാർ സ്റ്റേഷനുള്ളിൽ തന്നെയുള്ള ഡ്യൂട്ടി മാത്രമേ ചെയ്യുന്നുള്ളൂ എന്ന കണ്ടെത്തലിനെ തുടർന്നാണ് DYSP യുടെ നിർദ്ദേശം വന്നത്. തിങ്കളാഴ്ച മുതൽ ആഴ്ചയിൽ 3 ദിവസം വനിതാ പോലീസ് ഉദ്യോഗസ്ഥരെ വൈകിട്ട് 3 മുതൽ 6 വരെ സ്റ്റേഷൻ അതിർത്തിയിലെ തിരക്കേറിയ ജംഗ്ഷനുകളിൽ ഈവനിംഗ് ബീറ്റ് ഡ്യൂട്ടിക്ക് നിയോഗിക്കണമെന്നാണ് നിർദ്ദേശം. കാഞ്ഞങ്ങാട് സബ് ഡിവിഷനിൽ ഉൾപ്പെട്ട എല്ലാ പോലീസ് സ്റ്റേഷനുകളിലെയും പോലീസുകാർ രാവിലെ 8 മണി മുതൽ ഡ്യൂട്ടിക്ക് ഹാജരാകണമെന്നും DYSP നിർദ്ദേശിച്ചു. കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി നൽകുന്ന നിർദ്ദേശങ്ങൾ അനുസരിക്കുന്നത് ചുരുക്കം ചിലർ മാത്രമാണെന്ന വിമർശനവും DYSP ഉന്നയിച്ചു. ജില്ലാ പോലീസ് മേധാവിയുടെ യോഗത്തിൽ രാവിലെ പങ്കെടുക്കുന്ന ഉദ്യോഗസ്ഥർ, GD ചാർജുള്ള ഉദ്യോഗസ്ഥൻ, സ്റ്റേഷൻ പാറാവ് നിൽക്കുന്ന ഉദ്യോഗസ്ഥൻ എന്നിവർ മാത്രമാണ് നിർദ്ദേശം അനുസരിക്കാറുള്ളത്. അതിനാലാണ് 8 മണിക്ക് ഡ്യൂട്ടിക്ക് വരണമെന്ന നിർദ്ദേശം വന്നത്. ഇതിനിടെ തിരുവനന്തപുരം റൂറൽ SP കിരൺ നാരായണന്റെ സർക്കുലറുമായി ബന്ധപ്പെട്ട് പോലീസുകാർക്കിടയിൽ തന്നെ തർക്കം രൂക്ഷമായി. കാപ്പ കേസുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ SHOമാർ സ്വന്തമായി തയ്യാറാക്കണമെന്നും SHOമാർ എഴുതുന്നത് വീഡിയോയിൽ പകർത്തി അയക്കണമെന്നുമായിരുന്നു SPയുടെ സർക്കുലർ. ഇത് അമിത ജോലിഭാരം അടിച്ചേൽപ്പിക്കുന്നതിന് തുല്യമാണെന്നായിരുന്നു SHOമാരുടെ ആക്ഷേപം. റൈറ്റർമാരുടെ ജോലി തങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്നുവെന്നും അവർ പറയുന്നു. എന്നാൽ സ്റ്റേഷനിൽ റൈറ്റർമാർ തയ്യാറാക്കുന്ന റിപ്പോർട്ടുകൾ പരിശോധിച്ചു നോക്കാതെ SHOമാർ ഒപ്പിടാറുണ്ടെന്നും റിപ്പോർട്ടിലെ തെറ്റുകൾ ഒഴിവാക്കാനാണ് സർക്കുലർ എന്നുമാണ് SPയുടെ വിശദീകരണം. മീഡിയ വൺ, തിരുവനന്തപുരം. BJP സംഘടനാ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് കെ സുഭാഷിനെ മാറ്റിയതിന് കാരണം ഗ്രൂപ്പ് പോര്. ശോഭാ സുരേന്ദ്രനെ കൂട്ടുപിടിച്ച് പാർട്ടിക്കുള്ളിൽ ഔദ്യോഗിക പക്ഷത്തിനെതിരെ ചേരിയുണ്ടാക്കിയെന്ന ആക്ഷേപം കണക്കിലെടുത്താണ് നടപടി. സുഭാഷിനെതിരായ സുരേഷ് ഗോപിയുടെ പരാതിയും നിർണായകമായി.
BJP സംസ്ഥാന സംഘടനാ സെക്രട്ടറി സ്ഥാനം പുതിയൊരാൾക്ക് നൽകാതെ നിലവിലുള്ള വ്യക്തിയെ മാറ്റുന്നത് കേരളത്തിലെ RSSന്റെ ചരിത്രത്തിൽ ആദ്യമായാണ്. സംസ്ഥാന BJP നേതൃത്വത്തിനെതിരെ പാളയത്തിൽ പടയൊരുക്കുന്നതിൽ കെ സുഭാഷിനെതിരെ RSSൽ കടുത്ത അതൃപ്തി നിലനിന്നിരുന്നു. ഏറെ നാളുകളായി ശോഭാ സുരേന്ദ്രനെ കൂട്ടുപിടിച്ച് സംസ്ഥാന BJPയിൽ ഔദ്യോഗിക പക്ഷവിരുദ്ധചേരി ഉണ്ടാക്കാൻ സുഭാഷ് ശ്രമിക്കുന്നതായി ആക്ഷേപമുണ്ട്. സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് കെ സുരേന്ദ്രനെ നീക്കി പകരം ശോഭാ സുരേന്ദ്രനെ നിയമിക്കാനുള്ള നീക്കങ്ങൾ സുഭാഷ് നടത്തിയിരുന്നു. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സുരേന്ദ്രൻ പക്ഷം മേൽക്കൈ നേടിയതോടെ ഈ ശ്രമം ഉപേക്ഷിച്ചു. പകരം ശോഭയെ കേന്ദ്രമന്ത്രി സ്ഥാനത്തെത്തിക്കാനായി അടുത്ത നീക്കം. കൂടാതെ തിരുവനന്തപുരത്തെ BJPയുടെ പുതിയ ആസ്ഥാന മന്ദിരം നിർമ്മിക്കുന്നതിന്റെ സാമ്പത്തിക ചുമതലകൾ മുഴുവൻ സുഭാഷിനായിരുന്നു. ഇതിന്റെ കണക്കുകളിൽ ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്നുള്ള ആരോപണം പല നേതാക്കളും ഉന്നയിക്കുകയും ചെയ്തു. പാലുകാച്ചൽ പൂർത്തിയായി മാസങ്ങൾ കഴിഞ്ഞിട്ടും മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടക്കാത്തതിൽ പലർക്കും അതൃപ്തിയുണ്ടായി. ഇതുകൂടാതെ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും സുഭാഷിനെതിരെ പരാതിപ്പെട്ടു. സുരേഷ് ഗോപിയുടെ വിവാദമായ ഇന്ദിരാഗാന്ധി പരാമർശത്തിൽ സുഭാഷ് ഫേസ്ബുക്ക് വഴി പരസ്യപ്രതികരണം നടത്തിയതാണ് സുരേഷ് ഗോപിയെ ചൊടിപ്പിച്ചത്. പരാതികൾ വർദ്ധിച്ചതോടെ സുഭാഷിനെ മാറ്റിയതായി RSS ഇന്നലെ പ്രഖ്യാപിച്ചു. എന്നാൽ പുതിയ സംഘടനാ സെക്രട്ടറിയെ പ്രഖ്യാപിച്ചിട്ടുമില്ല. ഹരിമോഹൻ, മീഡിയ വൺ, തിരുവനന്തപുരം. പാർട്ടിയുടെയും സർക്കാരിന്റെയും പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്താനുള്ള തെറ്റുതിരുത്തൽ രേഖയ്ക്ക് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ധാരണയായി. അടുത്ത 2 വർഷത്തേക്കുള്ള സർക്കാരിന്റെ ഭാവി പദ്ധതികൾ രേഖയിലുണ്ട്. സർക്കാരിന്റെ മുൻഗണനാക്രമത്തിൽ മാറ്റം വരുത്തി ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് ആദ്യ പരിഗണന നൽകാനാണ് പാർട്ടി തീരുമാനം. തുടർഭരണം അണികൾക്കിടയിൽ അലസതയും അഹങ്കാരവും ഉണ്ടാക്കിയെന്നാണ് പാർട്ടി വിലയിരുത്തിയത്. ഇത് മറികടക്കാൻ ആവശ്യമായ ഇടപെടലുകൾ ഉണ്ടാകും. കരട് തിരുത്തൽ രേഖ നാളെ ആരംഭിക്കുന്ന സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിക്കും. SDPയോട് ശത്രുതയില്ലെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. BJPക്കും RSSനുമാണ് SNDP ശത്രുവായിട്ടുള്ളതെന്നും വർഗീയ അജണ്ടയുള്ളവർ SNDPയെ തകർക്കാൻ ശ്രമിക്കുന്നുവെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. മതവർഗീയവാദികൾ ഹിന്ദുത്വ അജണ്ട വെച്ച് പ്രവർത്തിക്കുന്നവരാണ് SNDPയെ തകർക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ SNDPക്കെതിരായിട്ട് ഏറ്റവും ശക്തിയായ കടന്നാക്രമം നടത്തുന്നത് RSS ആണ്. RSSന്റെ ആശയങ്ങളാണ്, അവരുടെ ദർശനങ്ങളാണ്. ആ ദർശനങ്ങൾ സ്വാഭാവികമായിട്ടും നല്ലതുപോലെ വിമർശിക്കപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനെയാണ് വിമർശിക്കുന്നത്. SNDPയോട് ഞങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള വിരോധവും പ്രകടിപ്പിക്കേണ്ട ഒരു കാര്യവുമില്ല. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇന്നും മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യത മുൻനിർത്തി കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്ന് യെല്ലോ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചിട്ടുണ്ട്. കനത്ത മഴയെ തുടർന്ന് പൊന്നാനി, പാലപ്പെട്ടി, പുതിയിരുത്തിയിൽ 50 വീടുകളിൽ വെള്ളക്കെട്ട്. പെരുമ്പടവ് പഞ്ചായത്തിലെ 1-ാം വാർഡായ പുതിയിരുത്തിയിലെ 50 വീടുകളിലാണ് വെള്ളക്കെട്ട് തുടരുന്നത്. വീട്ടിനു ചുറ്റും വെള്ളം നിറഞ്ഞു കിടക്കുന്നതിനാൽ ആർക്കും പുറത്തിറങ്ങാൻ കഴിയുന്നില്ല. വെള്ളക്കെട്ടുള്ള മേഖലയിൽ നിന്ന് പുറത്തേക്ക് വെള്ളമൊഴുക്കിവിടാൻ കഴിയാതെ വന്നതോടെ 6 ദിവസമായി വെള്ളക്കെട്ട് തുടരുകയാണ്. മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ അപകടം. ഇന്ന് രാവിലെ 10 മണിയോടെയായിരുന്നു അപകടം. കടലിലേക്ക് പോകവേ ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറിയുകയായിരുന്നു. പുത്തറ സ്വദേശി ജിജു ദേവസ്യയുടെ ഉടമസ്ഥതയിലുള്ള വള്ളമാണ് മറിഞ്ഞത്. വള്ളത്തിലുണ്ടായിരുന്ന 2 മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെട്ടതിനാൽ വലിയ ദുരന്തം ഒഴിവായി. നിസ്സാര പരിക്കുകളോടെ ഇവരെ ചിരയൻകീഴ് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിരുവനന്തപുരം നഗരസഭയിൽ ഓടയിലേക്ക് കക്കൂസ് മാലിന്യം ഒഴുക്കിയ വ്യാപാര സ്ഥാപനത്തിനെതിരെ നടപടിയെടുത്തു. അട്ടക്കുളങ്ങര രാമചന്ദ്ര ടെക്സ്റ്റൈൽസിനെതിരെയാണ് നടപടിയെടുത്തത്. നൈറ്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മാലിന്യം ഒഴുക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. മേയറുടെ വാട്സപ്പ് നമ്പറിലേക്ക് മാലിന്യം ഒഴുക്കുന്നതിനെപ്പറ്റി വിവരം ലഭിച്ചിരുന്നു. പരിസ്ഥിതി പ്രവർത്തകൻ സുകുമാരൻ അട്ടപ്പാടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. കോയമ്പത്തൂർ സ്വദേശിയുടെ പരാതിയിലാണ് അഗളിയിൽ നിന്ന് കോയമ്പത്തൂർ പോലീസ് സുകുമാരനെ കസ്റ്റഡിയിലെടുത്തത്. ആദിവാസി ഭൂമി കയ്യേറ്റത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന സുകുമാരനെതിരെ നിരവധി തമിഴ്നാട്ടുകാർ പരാതി നൽകിയിട്ടുണ്ട്. യൂറോപ്പിലെ ലാത്വിയയിൽ ഒഴുക്കിൽപ്പെട്ട മലയാളി വിദ്യാർത്ഥിയെ കാണാതായി. ഇടുക്കി ആനച്ചാൽ സ്വദേശി ആൽബിൻ ഷിൻഡോയാണ് കാണാതായത്. കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയപ്പോൾ ഒഴുക്കിൽപ്പെട്ടുവെന്നാണ് വീട്ടുകാർക്ക് ലഭിച്ച വിവരം. വ്യാഴാഴ്ച 4 മണിയോടെയാണ് ആൽബിൻ കൂട്ടുകാർക്കൊപ്പം റീഗയിലെ തടാകത്തിലെത്തിയത്. തടാകത്തിൽ കുളിക്കുന്നതിനിടെ ഒഴുക്കിൽപ്പെടുകയായിരുന്നുവെന്നാണ് കൂടെയുണ്ടായിരുന്നവർ ആൽബിന്റെ വീട്ടിൽ വിളിച്ച് വിവരം അറിയിച്ചത്. കോളേജ് അധികൃതർ ഇടപെട്ട് തിരച്ചിൽ നടത്തിയെങ്കിലും ആൽബിനെ കണ്ടെത്താനായില്ല. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഇടപെടൽ ഉണ്ടാകണമെന്നാണ് കുടുംബത്തിന്റെ ആവശ്യം.
ഇതുവരെയും തെരച്ചിൽ നടത്തിയിട്ട് ആളെ തിരിച്ചു കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ കുടുംബം വളരെയേറെ ദുഃഖത്തിലാണ്ട് ആളിനെ എപ്പോഴെങ്കിലും കിട്ടുമോ എന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. വിദേശകാര്യ മന്ത്രാലയവുമായിട്ട് ബന്ധപ്പെട്ട്, ലാറ്റ്വിയൻ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട് തെരച്ചിൽ ഊർജിതമാക്കുവാനും എങ്ങനെയെങ്കിലും ആളെ തിരിച്ചു കിട്ടുവാനുള്ള കാര്യങ്ങൾ നടത്തി തരണമെന്ന് അപേക്ഷിക്കുന്നു. സഹായം തേടി ഡീൻ കുര്യാക്കോസ് എംബി കേന്ദ്ര വിദേശകാര്യ വകുപ്പ് മന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട്. മറൈൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്നതിനായി 6 മാസം മുൻപാണ് ആൽബിൻ വിദേശത്തേക്ക് പോയത്. മകനായുള്ള കാത്തിരിപ്പിലാണ് ഈ മാതാപിതാക്കളും നാടും. മീഡിയ വൺ, ഇടുക്കി. ഒളിമ്പിക്സിന് ഇനി 6 നാൾ. പാരീസ് ഒളിമ്പിക്സ് ആരംഭിക്കാനിരിക്കെ കൂടുതൽ ഇന്ത്യൻ താരങ്ങൾ ഗെയിംസ് വില്ലേജിലെത്തി. ആർച്ചറി ടീം അംഗങ്ങളാണ് ഒടുവിൽ പാരീസിലേക്ക് എത്തിയത്. അത്ലറ്റിക്സിലും മറ്റ് ഇനങ്ങളിലും ഉൾപ്പെടെ 117 അംഗ ടീമാണ് ഇക്കുറി ഇന്ത്യയ്ക്കായി ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായുള്ള ടീസറും രാജ്യാന്തര ഒളിമ്പിക് കമ്മിറ്റി പുറത്തുവിട്ടു. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. സ്വർണം 22 കാരറ്റ് ഗ്രാമിന് 6,750 രൂപ, പവന് 54,000 രൂപ. സ്വർണം 18 കാരറ്റ് ഗ്രാമിന് 5,630 രൂപ, പവന് 45,040 രൂപ, വെള്ളി ഗ്രാമിന് 96 രൂപ. തൃശൂർ സ്വരാജ് റൌണ്ടിലെ അലങ്കാര മത്സരം പൊതുജനത്തിന് വേറിട്ട കാഴ്ചയായി. അലങ്കാര ബൾബുകൾ കൊണ്ട് റൌണ്ടിലെ മരങ്ങൾ അലങ്കരിക്കുന്ന മത്സരം നടത്തിയത് ലൈറ്റ് ആൻഡ് സൗണ്ട് ഓണേഴ്സ് ഗിൽഡിന്റെ 14th ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായാണ്. വൈകുന്നേരം റൌണ്ടിലെത്തിയവർക്ക് നയനമനോഹരമായ കാഴ്ചയാണ് മത്സരം ഒരുക്കിയത്. ഈ കാഴ്ചയോടെ ഫസ്റ്റ് റൗണ്ട് പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് അപ്ഡേറ്റ്സിൽ അമൃത പഠിക്കാൻ. പച്ച, മഞ്ഞ, നീല, ചുവപ്പ്, അങ്ങനെ പല നിറങ്ങളിൽ തിളങ്ങി റൗണ്ടിലെ മരങ്ങൾ. കൊച്ചുകുട്ടികൾ മുതൽ മുതിർന്നവർ വരെ കൗതുകത്തോടെ നോക്കി നിന്നു, ഫോട്ടോകളെടുത്തു. ചിലർ ലൈറ്റുകൾ പല നിറത്തിൽ മിന്നിയപ്പോൾ അതിനൊപ്പം നൃത്തം വെച്ച് റീലുകളും ചെയ്തു. കുടമാറ്റത്തെ ഓർമ്മിപ്പിക്കുന്ന രൂപങ്ങൾ മുതൽ മരത്തെ തന്നെ അലങ്കാര ബൾബുകൾ കൊണ്ട് പുനഃസൃഷ്ടിച്ചു. പതിവ് പോലെ റൗണ്ടിലൂടെ രാത്രി സവാരിക്ക് ഇറങ്ങിയവർക്ക് കാഴ്ച വിരുന്നാണ് മത്സരം ഒരുക്കിയത്. ഇന്ന് വന്നപ്പോൾ ഇത് കണ്ടു, കുട്ടികൾക്ക് ഒരുപാട് കൗതുകം തോന്നി. നല്ല കുട്ടികൾക്ക് എന്റർടൈൻമെന്റ് ആയിരുന്നു. ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള 50 ലൈറ്റ് ആൻഡ് സൗണ്ട് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. തെക്കേ ഗോപുരം നടക്കും പടിഞ്ഞാറേ ഗോപുരം നടക്കും ഇടയിലെ മരങ്ങളാണ് ഇതിനായി തിരഞ്ഞെടുത്തത്. 50 പേരടങ്ങുന്ന ഒരു പാനല് അടക്കമടങ്ങുന്ന ഒരു ടീമാണ് ഇവിടെ മത്സരത്തിൽ പങ്കെടുത്തിട്ടുള്ളത്. അതിൽ 50 മരങ്ങൾ നറുക്കിട്ടെടുത്ത് അതിനെ നിശ്ചയിച്ചിട്ടുള്ള ആളുകൾ അതിന് 20,000 രൂപ ടാർജറ്റ്, മിനിമം 20,000 രൂപ ടാർജറ്റ് വരുന്ന തരത്തിലാണ് ആ മത്സരങ്ങൾ അതിൽ ആളുകൾ പങ്കെടുക്കുന്നത്. അത്തരത്തിൽ തന്നെ കേരളത്തിൽ അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലയിൽ ഇന്നുവരെ കാണാത്ത തരത്തിലുള്ള ഒരു അലങ്കാരമാണ് തൃശ്ശൂർ തേക്കുംകാട് മൈതാനത്ത് സ്വരാജ് റൗണ്ടിൽ ഏർപ്പെടുത്തിയിട്ടുള്ളത്. മത്സരത്തിൽ നെടുപുഴ ഡ്രീംസ് ലൈറ്റ് ആൻഡ് സൗണ്ട് 1st സ്ഥാനവും പവർട്ടി CJ ലൈറ്റ് ആൻഡ് സൗണ്ട് 2nd സ്ഥാനവും കരസ്ഥമാക്കി. സമാപന സമ്മേളനത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ വിജയികൾക്കുള്ള സമ്മാനദാനം നിർവഹിക്കും. മീഡിയ വൺ, തൃശൂർ.